സംസ്ഥാനത്തെ ഇന്റലിജൻസ് സംവിധാനത്തിൽ താഴെത്തട്ടിൽ വൻ അഴിച്ചുപണിക്ക് നീക്കം. കളമശ്ശേരി സ്ഫോടനത്തിന് തൊട്ടു പിന്നാലെയാണ് ഇത്തരമൊരു നീക്കത്തിലേക്ക് ഇന്റലിജൻസ് കടക്കുന്നത്. താഴെത്തലത്തിലെ ഉദ്യോഗസ്ഥരുടെ CPM ബന്ധം ഉൾപ്പെടെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ഒരു നീക്കത്തിലേക്ക് നിലവിൽ സംസ്ഥാന ഇന്റലിജൻസ് കടക്കുന്നത്. വിവരങ്ങളുമായി കോഴിക്കോട് നിന്ന് അരുൺ കൊടുങ്ങൂർ ചേരുന്നുണ്ട്. അരുൺ, വലിയ രീതിയിലുള്ള വിമർശനങ്ങളാണ് കളമശ്ശേരി സ്ഫോടനത്തിന് പിന്നാലെ സംസ്ഥാന രഹസ്യാന്വേഷണ വിഭാഗത്തിനെതിരെ ഉയർന്നിരുന്നത്. അത് കണക്കിലെടുത്തുകൂടിയാണോ ഇത്തരമൊരു നീക്കത്തിലേക്ക് പോകുന്നത്? തീർച്ചയായും രാജീവ്, അതിൽ ഏറ്റവും പ്രധാനമായി എടുത്തു പറയേണ്ടത് ഇന്റലിജൻസ് സംവിധാനം പൂർണ്ണമായും താഴേത്തട്ടിൽ പരാജയപ്പെടുന്ന ഒരവസ്ഥയിലേക്ക് ഉണ്ടാകുന്നു. അതിന് ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് കളമശ്ശേരി സംഭവം. അത്തരത്തിൽ തീവ്രവാദ കേസുകളിലടക്കം ഇത്തരത്തിലുള്ള വലിയ പരാജയങ്ങൾ ഉണ്ടാകുന്ന ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് കൃത്യമായ ഒരു നടപടിയിലേക്ക് പോകേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. ജില്ലയ്ക്ക് താഴേക്ക് ഇത്തരത്തിലുള്ള ഇന്റലിജൻസ് സംവിധാനം പൂർണ്ണമായ പരാജയമാണെന്നാണ് ഒരു വിലയിരുത്തൽ ഉണ്ടായിട്ടുണ്ട്. പല പ്രധാനപ്പെട്ട വിവരങ്ങളും ലഭിക്കാത്ത ഒരു സാഹചര്യങ്ങളിൽ ഇത് സംസ്ഥാന സർക്കാർ തന്നെ പഴി കേൾക്കേണ്ടിയിരിക്കുന്നു. ആഭ്യന്തര വകുപ്പ് തന്നെ പഴി കേൾക്കേണ്ടി വരുന്ന സാഹചര്യമുണ്ട്. അതിന് ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് കളമശ്ശേരി സംഭവം. ഇത്ര വലിയ ഒരു പ്രവർത്തനങ്ങൾ ഇവിടെ ഉണ്ടായിട്ട് പോലും ഇന്റലിജൻസ് സംവിധാനങ്ങൾ ഇവിടെ പൂർണ്ണമായും പരാജയപ്പെടുന്ന ഒരു സാഹചര്യമുണ്ടായി. അതുകൊണ്ട് തന്നെ കാര്യക്ഷമമല്ലാത്ത ഒരു ഇന്റലിജൻസ് സംവിധാനമാണ് താഴെത്തട്ടിൽ പ്രവർത്തിക്കുന്നതെന്നുള്ള ഒരു വിലയിരുത്തലിന്റെ നിഗമനത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഒരു അടിയന്തരമായ ഒരു ഇടപെടലിലേക്ക്, അടിയന്തരമായ ഒരു നടപടിയിലേക്ക് പോകാനുള്ള ഒരു കളം ഒരുങ്ങുന്നത്. എന്തായാലും ഉടൻ തന്നെ ഇത്തരത്തിലുള്ള നടപടിയിലേക്ക് പോകും. അതോടൊപ്പം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ അസോസിയേഷന്റെ ആളുകൾ, അതായത് ഭരണതലത്തിൽ സ്വാധീനമുള്ള ആളുകൾ ഒരു സ്വൈര്യവിഹാരം നടത്താനായി അല്ലെങ്കിൽ കൃത്യമായ ജോലി എടുക്കാതിരിക്കാനായി ഇത്തരത്തിലുള്ള ഇന്റലിജൻസ് സംവിധാനത്തിലേക്ക് കയറുന്നു. അവർ കൃത്യമായി ഫീൽഡിലെത്തി വിവരങ്ങൾ ശേഖരിക്കാതെ വരുന്നു. അത്തരത്തിലുള്ള നടപടികളിലേക്ക് പോകുന്നത് അത് ഇന്റലിജൻസ് സംവിധാനത്തിന് വലിയ വീഴ്ച ഉണ്ടാകുന്നു. തുടർച്ചയായി ഇത്തരം വീഴ്ചകൾ ആവർത്തിക്കുന്ന പശ്ചാത്തലത്തിലാണ് ഈ അടിയന്തരമായ നടപടിയിലേക്ക് പോകുന്നത്. നമുക്കറിയാം സമീപകാലത്തെല്ലാം തന്നെ വിവാദ മുദ്രാവാക്യം വിളികളടക്കം ഉണ്ടായിട്ട് പോലും ഇന്റലിജൻസ് സംവിധാനം അത് അറിയുന്നില്ല. കേന്ദ്ര ഏജൻസികളെല്ലാം തന്നെ ഇവിടേക്ക് എത്തി പരിശോധന നടത്തുമ്പോൾ മാത്രമാണ് ഇതിനെക്കുറിച്ച് കൃത്യമായ ബോധ്യവും ധാരണയും എല്ലാം തന്നെ അവർക്ക് ഉണ്ടാകുകയും ചെയ്തിരിക്കുന്നത്. അത്തരത്തിൽ കേരളം പോലൊരു സംസ്ഥാനത്ത്, നമുക്കറിയാം തീവ്രവാദികളുടെ ഹബ്ബായി മാറുന്ന കേരളം പോലൊരു സംസ്ഥാനത്ത് ഇത്തരമൊരു ഗുരുതരമായ പിഴവ് ഉണ്ടാകുന്നത് ഒരു കാരണം വെച്ചാലും അംഗീകരിക്കാൻ കഴിയില്ല. അതോടൊപ്പം തന്നെ കേന്ദ്ര ഇന്റലിജൻസിന്റെ അടക്കമുള്ള നിരീക്ഷണം, പലപ്പോഴും കേന്ദ്ര ഏജൻസികൾ കേരളത്തിലെത്തി ഈ IS ബന്ധമുള്ള ആളുകളെ ഉൾപ്പെടെ പിടികൂടിയപ്പോൾ മാത്രമാണ് സംസ്ഥാന പോലീസ് ഇതറിഞ്ഞത്. മാത്രമല്ല, ഈ രീതിയിൽ നമുക്കറിയാം ഈ അടുത്ത കാലത്ത് PFA ബന്ധപ്പെട്ട് ചില കണ്ടുകെട്ടലുകൾ നടത്തിയിരുന്നു. അക്കാര്യം പോലും സംസ്ഥാന പോലീസ് അറിയുന്നില്ല. സംസ്ഥാന ഇന്റലിജൻസിന്റെ ഭാഗത്ത് നിന്ന് വലിയ രീതിയിലുള്ള വീഴ്ച തുടർച്ചയായി ഉണ്ടാവുകയാണ്. തീർച്ചയായും രാജീവ്, അത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിൽ ഏറ്റവും എടുത്തു പറയേണ്ടത് ഈ തീവ്രവാദ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട്. ഇപ്പോൾ ശ്രീ TP സെൻകുമാർ, മുൻ സംസ്ഥാന പോലീസ് മേധാവി, അദ്ദേഹം കൂടി നമുക്കൊപ്പം ചേരുകയാണ്. ശ്രീ TP സെൻകുമാർ, ഏതായാലും സംസ്ഥാന ഇന്റലിജൻസിൽ വലിയ രീതിയിലുള്ള ഒരു അഴിച്ചുപണി വേണമെന്ന അഭിപ്രായമാണ് ഇപ്പോൾ ശക്തമായിക്കൊണ്ടിരിക്കുന്നത്. പ്രധാനമായി ഇതിൽ ചൂണ്ടിക്കാണിക്കുന്നത് ഈ താഴെത്തട്ടിൽ വലിയ രീതിയിലുള്ള അഴിച്ചുപണി ഉണ്ടായില്ലെങ്കിൽ വിവരശേഖരണത്തിൽ ഉൾപ്പെടെ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു എന്നാണ് ഉന്നത ഉദ്യോഗസ്ഥർ പോലും ചൂണ്ടിക്കാണിക്കുന്നത്. താങ്കൾ മുൻ സംസ്ഥാന ഇന്റലിജൻസ് മേധാവി കൂടിയായിരുന്നു, എങ്ങനെ പ്രതികരിക്കുന്നു? രണ്ട് തലത്തിലും വ്യത്യാസം ഉണ്ടാകണം. അതായത് താഴെ തലത്തിലുണ്ടാകണം, മുകളിലെ തലത്തിൽ അതിന്റെ ആവശ്യം ഉണ്ടാകണം. ഇത് മുകളിലെ തലത്തില് ഏതെല്ലാമാണ് ആവശ്യങ്ങൾ എന്ന് കൃത്യമായിട്ട് അറിഞ്ഞാല് അതനുസരിച്ച് താഴെത്തലം പുനഃസംഘടിപ്പിക്കണം. പിന്നെ ഈ സഖാക്കന്മാരെയും അതുപോലുള്ള ആൾക്കാരെയും കൊണ്ടിടാനുള്ള ഒരിടമായിട്ട് ഇന്റലിജൻസ് മാറരുത്. അവിടെയെല്ലാം ഇൻഡിപെൻഡന്റ് ആയിട്ട് സ്വതന്ത്രമായിട്ട് ജോലി ചെയ്യുന്ന, അതുപോലെ അതിൽ താല്പര്യമുള്ള, അത്തരം ജോലികളിൽ താല്പര്യമുള്ള ആത്മാർത്ഥതയുള്ള ആൾക്കാരെ കണ്ടെത്തി അതിൽ ഇടുകയും അവർക്ക് ആവശ്യമായിട്ടുള്ള സൗകര്യങ്ങൾ നൽകുകയും വേണം. എന്നാൽ മാത്രമേ താഴെ തലത്തിൽ നിന്ന് പരമാവധി വിവരശേഖരണം സാധ്യമാവുകയുള്ളൂ. ആ വിവരശേഖരണം വന്നാൽ അത് ശരിയായ രീതിയിൽ ഉപയോഗിക്കേണ്ടത് മുകളിൽ, പ്രത്യേകിച്ച് പൊളിറ്റിക്കൽ എക്സിക്യൂട്ടീവിന്റെ കൂടി കാര്യമാണ്. അതല്ലാതെ വെറുതെ കുറേയധികം വിവരശേഖരണം നടത്തുന്നതൊന്നും യാതൊരു ഉപയോഗത്തിനും വരുന്നില്ല എന്ന് മനസ്സിലാക്കുമ്പോൾ താഴെ തലത്തുനിന്ന് സ്വാഭാവികമായിട്ടും വിവരശേഖരണം കുറഞ്ഞുകൊണ്ടേയിരിക്കും. അപ്പൊ ഇത് രണ്ട് തലത്തിലെ ആവശ്യമാണ്. താഴെ തലത്തിൽ പ്രത്യേകിച്ച് എന്താണ് പറയുക, യാതൊരു താല്പര്യമില്ലാതെ ഇത് രാഷ്ട്രീയ പ്രവർത്തനത്തിനായിട്ട് ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ മറ്റേതെങ്കിലും പ്രവർത്തനത്തിനായിട്ട് ഉപയോഗിക്കുന്ന ആൾക്കാരെ കൊണ്ട് നിറച്ച് വെച്ചാല് ഇന്റലിജൻസ് യാതൊരു പ്രയോജനമില്ലാതായി തീരും.
ശ്രീ ടി പി സെൻകുമാർ, അതിലെ വീഴ്ചകളല്ലേ കഴിഞ്ഞ കുറെ നാളുകളായി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്? പലപ്പോഴും കേന്ദ്ര ഏജൻസികളുടെ ഇടപെടൽ കൂടി ഉണ്ടായിരുന്നില്ലെങ്കിൽ എന്താകുമായിരുന്നു കേരളത്തിന്റെ അവസ്ഥയെന്ന് നമ്മൾ ചിന്തിക്കേണ്ട ഒരു സാഹചര്യം കൂടിയല്ലേ ഇത്? രണ്ട് കാര്യമുണ്ട് അതിൽ എനിക്ക് പറയാനുള്ളത്. ഒന്ന്, തഴയുന്ന വിവരം കൊടുത്തില്ലെന്ന് അറിയില്ല, തഴയുന്ന വിവരം ആവശ്യപ്പെട്ടതില്ലെന്ന് അറിയില്ല. ഇത് രണ്ടും കൂടി വേണം. അതായത് ഈ മോളില് ആവശ്യങ്ങൾ എന്താണെന്ന് അതനുസരിച്ചാണ് പലപ്പോഴും ഇടയിലുള്ള, അതായത് മധ്യവിഭാഗത്തിൽപ്പെട്ടവർ ഇന്റലിജൻസ് കളക്ട് ചെയ്യുന്നത്. അത് വാസ്തവത്തിൽ എല്ലാ കാര്യങ്ങളും ഒരു ഗവൺമെന്റിനെ ഏറ്റവും കൂടുതൽ സഹായിക്കാൻ സാധിക്കുന്ന ഒരു വിഭാഗമാണ് ഇന്റലിജൻസ് വിഭാഗം. അത് ടെററിസത്തിന് മാത്രമല്ല, ഒരു ഗവൺമെന്റിന്റെ നല്ല പ്രവർത്തനത്തിന് ഏറ്റവും അധികം സഹായിക്കുന്ന, എന്തെല്ലാം പ്രശ്നങ്ങളുണ്ടെങ്കിലും മുൻകൂട്ടി അറിയിക്കുന്ന, സാമ്പത്തികമായിട്ടും സാമൂഹികമായിട്ടും സാങ്കേതികമായിട്ടും ഒക്കെ ഒരു ഗവൺമെന്റിന്റെ പ്രവർത്തനങ്ങളെ വളരെയധികം സഹായിക്കാൻ സാധിക്കുന്ന ഒരു വിഭാഗമാണ് ഇന്റലിജൻസ്. മുൻകൂട്ടി അതെല്ലാം മുൻകൂട്ടി അറിയിക്കാൻ സാധിക്കും, സർക്കാരിന് നടപടികൾ സ്വീകരിക്കാൻ സാധിക്കും, അങ്ങനെ വളരെ നല്ല കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും. പക്ഷേ അത് മുകളിൽ ഉപയോഗിക്കുന്ന പൊളിറ്റിക്കൽ എക്സിക്യൂട്ടീവ് അത് എങ്ങനെ ഉപയോഗിക്കുന്നു, താഴെ നിന്ന് അതിന് ട്രെയിനിങ് കൊടുക്കണം, പരിശീലനം കൊടുക്കണം ഇടയ്ക്കിടയ്ക്ക്. പിന്നെ അവർക്ക് ആവശ്യമായിട്ടുള്ള സാമ്പത്തിക സഹായങ്ങൾ കൊടുക്കണം, ടെക്നിക്കലായിട്ടുള്ള സഹായങ്ങൾ കൊടുക്കണം. അങ്ങനെ അത് ഒരു എന്താ എണ്ണയിട്ട യന്ത്രം പോലെ പ്രവർത്തിച്ചാൽ മാത്രമേ ഈ ആവശ്യമായിട്ടുള്ള വിവരങ്ങൾ ലഭ്യമാകുകയുള്ളൂ. അതല്ല, ഇതൊന്നും ഇത്തരം വിവരങ്ങളൊന്നും ശേഖരിക്കണ്ട, ഞങ്ങൾക്ക് ഇതൊന്നും അറിയണ്ട, ഞങ്ങളുടെ പാർട്ടി തലത്തിൽ നിന്ന് തന്നെ എല്ലാ വിവരം കിട്ടിക്കോളും, ആ പാർട്ടി തലത്തിലെ വിവരം അനുസരിച്ച് ഞങ്ങൾ പ്രവർത്തിച്ചോളാം എന്ന് ഉള്ള ഒരു നടപടി സ്വീകരിക്കുകയാണെങ്കിൽ പിന്നെ ഇന്റലിജൻസ് കൊണ്ട് യാതൊരു പ്രയോജനം ഉണ്ടാകില്ല. വളരെയധികം നന്ദി ശ്രീ ടി പി സെൻകുമാർ ഈ സമയം നമ്മളോട് പ്രതികരിച്ചതിന്. വീണ്ടും അരുൺ കൊടുങ്ങൂരിലേക്ക് പോവുകയാണ്. അരുൺ, ശ്രീ ടി പി സെൻകുമാർ അദ്ദേഹം ചൂണ്ടിക്കാണിച്ചതുപോലെ സംസ്ഥാന സർക്കാരിൻ്റെ കണ്ണും കാതുമായി പ്രവർത്തിക്കേണ്ടതാണ് സംസ്ഥാന ഇന്റലിജൻസ്. അതായത് നമ്മുടെ സുരക്ഷ ഏറ്റവും കൂടുതൽ ഉറപ്പാക്കേണ്ട ഒരു വിഭാഗമാണ്. ആ വിഭാഗത്തിലാണ് കൂടുതൽ ഈ സി പി എം നേതാക്കളെ അല്ലെങ്കിൽ സി പി എമ്മായി അനുഭാവമുള്ള ഉദ്യോഗസ്ഥരെ കൊണ്ട് കുത്തി നിറയ്ക്കുന്നത്. ആ, തീർച്ചയായും നമ്മൾ നേരത്തെ തന്നെ സൂചിപ്പിച്ച പോലെ തന്നെ അത് തന്നെയാണ് ഇതിനകത്തെ ഏറ്റവും വലിയ പ്രശ്നമായി തന്നെ പറയുന്നത്. സി പി എം നേതാക്കൾക്ക് സുരക്ഷിതമായ ഒരു ഇടം കൊടുക്കുക എന്നതായി ഇന്റലിജൻസ് മാറിയിരിക്കുന്നു. അവർക്ക് ജോലി ചെയ്യാതിരിക്കാനുള്ള ഒരു എല്ലാവിധ സൗകര്യങ്ങളും ഓടെ അവിടെ ജോലി മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു സാഹചര്യമായി ഇന്റലിജൻസിനെ മാറുന്നു. അതുകൊണ്ട് തന്നെയാണ് ഇത്തരം കാര്യക്ഷമമല്ലാത്ത പ്രവർത്തനത്തിലേക്ക് ഈ പോകേണ്ട ഒരു സാഹചര്യമുള്ളത്. രാജീവ് സൂചിപ്പിച്ച പോലെ തന്നെ ഒരു സർക്കാരിനെ സംബന്ധിച്ചോളം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഭാഗമാണ്, സർക്കാരിൻ്റെ കണ്ണും കാതുമായി പ്രവർത്തിക്കേണ്ട ഒരു വിഭാഗമാണ്. പക്ഷേ അത് വലിയ രീതിയിലുള്ള ഗുരുതരമായ വീഴ്ച താഴെ തട്ടിൽ തന്നെ ഉണ്ടായിരിക്കുന്നു. അത് ഏറ്റവും ഗൗരവമുള്ള സംഭവം തന്നെയാണ്. ഇത്തരത്തിലുള്ള സമീപകാലത്ത് തുടർച്ചയായിട്ടുള്ള വീഴ്ചകൾ ഉണ്ടാകുമ്പോഴും ഇതിനകത്ത് കൃത്യമായ ഒരു ഇടപെടൽ നടത്താൻ കഴിയുന്നില്ല. പ്രത്യേകിച്ച് ഗ്രാമീണ പ്രദേശങ്ങളിലാണ് ഇത് ഏറ്റവും പ്രധാനമായി വരുന്നത്. ജില്ലകൾ കേന്ദ്രീകരിച്ചും ഇത്തരത്തിലുള്ള വിവരശേഖരണത്തിൽ വലിയ തരത്തിലുള്ള വീഴ്ചകൾ വരുന്നു. അതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഇത്തരത്തിൽ കാര്യക്ഷമമില്ലാതെയുള്ള ഉദ്യോഗസ്ഥരുടെ ഒരു നിയമനം തന്നെയാണ്. ഇവരെ നിയമിക്കുന്നതിന് മുമ്പ് ഇത്തരത്തിലുള്ള പരിശീലനങ്ങളോ അതോടൊപ്പം തന്നെ ഇത്തരത്തിലുള്ള ഇവർ ഈ ഒരു ജോലിക്ക് എത്രത്തോളം ആപ്റ്റാണ് എന്നുള്ള ഒരു കാര്യത്തിലെല്ലാം തന്നെ ഒരു കൃത്യമായ പരിശോധന നടത്താത്ത ഒരു സാഹചര്യങ്ങളെല്ലാം തന്നെ ഉണ്ട്. എന്തായാലും രാഷ്ട്രീയ നിയമനമായി തന്നെ ഇത്തരത്തിലുള്ള ഇത് വരുന്നതനുസരിച്ച് ഇതുപോലുള്ള ഗുരുതരമായ പരാജയങ്ങൾ നമുക്ക് ഉണ്ടാകുന്നു. ഇനിയും ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാനാണ് ഇപ്പോൾ ഈ ഒരു നടപടിയിലേക്ക് പോകുന്നതെന്നാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. എന്തായാലും തുടർച്ചയായുള്ള തിരിച്ചടികൾ, തുടർച്ചയായുള്ള വീഴ്ചകൾ ഉണ്ടാകുന്ന ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇത്തരം ഒരു നടപടിയിലേക്ക് ഇപ്പോൾ കടക്കുന്നത്. എന്തായാലും അടിയന്തരമായ ഒരു ഇടപെടൽ തന്നെ ഇന്റലിജൻസിന്റെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നു. നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, ഈ മലപ്പുറത്തെ ഗ്രീൻ വാലി ഒക്കെ കേന്ദ്ര ഏജൻസികൾ വന്ന് അടച്ചു പൂട്ടുമ്പോൾ മാത്രമാണ് ഇതിനെക്കുറിച്ച് സംസ്ഥാന പോലീസ് അറിയുന്നത് അല്ലെങ്കിൽ സംസ്ഥാന സർക്കാരുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങളിൽ ഇത് അറിയുന്നത്. വലിയ വീഴ്ച ഈ സംഭവത്തിൽ ഉണ്ടാകുന്നു. മാത്രമല്ല ഈ പി എഫ് ഐയുമായി ബന്ധപ്പെട്ട് സ്വത്തുക്കൾ കണ്ടുകെട്ടുന്ന ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലും ഗുരുതരമായ വീഴ്ച തന്നെയാണ് പോലീസിന് ഉണ്ടായത്. ഇതിനെ തുടർന്ന് ഹൈക്കോടതിക്ക് പോലും ഇടപെടേണ്ടി വന്ന സാഹചര്യമുണ്ട്. ഇതിനിടെയാണ് ഏതായാലും ഇപ്പോൾ ഒരു നിർണായകമായ നീക്കത്തിലേക്ക് കടക്കുന്നത്. തീർച്ചയായും അത് തന്നെയാണ് ഈ തീവ്രവാദ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് ഏറ്റവും കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കേണ്ട ഒരു വിഭാഗമായിരുന്നു ഇന്റലിജൻസ്. പക്ഷേ ഒരു തരത്തിലുള്ള ഇടപെടലും ഇവർക്ക് താഴെ തട്ടിൽ നടത്താൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് തന്നെയാണ് ഈ സ്ലീപ്പിംഗ് സെല്ലുകൾ പോലീസിൽ പോലും ഉണ്ട് എന്നുള്ള ഒരു കണ്ടെത്തൽ ഏറെ വൈകിയാണ് ഇവർക്ക് റിട്ടയർഡ് എസ് പി ജോർജ് ജോസഫ് കൂടി നമുക്കൊപ്പം ചേരുന്നുണ്ട്. ശ്രീ ജോർജ് ജോസഫ്, ഏതായാലും സംസ്ഥാന ഇന്റലിജൻസിൽ ഈ താഴെ തലം മുതൽ വലിയ അഴിച്ചുപണി വേണമെന്ന ആവശ്യമാണ് ഉയരുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ അഴിച്ചുപണി
പണിക്ക് ഒരുങ്ങുകയാണ്. അതിൽ പ്രധാന കാരണമായി ചൂണ്ടിക്കാണിക്കുന്നത് താഴെത്തലത്തിലെ വിവരശേഖരണം കാര്യക്ഷമമാകുന്നില്ല. പലപ്പോഴും ഈ രാഷ്ട്രീയ ബന്ധങ്ങളൊക്കെ ഉപയോഗിച്ചുകൊണ്ടാണ് താഴെത്തലത്തിൽ ഇന്റലിജൻസ് ഉദ്യോഗസ്ഥരെ നിയമിക്കുന്നത്. അത് വലിയ തിരിച്ചടിയാകുന്നു എന്നാണ് ഉന്നത ഉദ്യോഗസ്ഥർ പോലും ചൂണ്ടിക്കാണിക്കുന്നത്. എങ്ങനെയാണ് താങ്കളുടെ പ്രതികരണം? ഏതായാലും ഒരു വിശകലനം ചെയ്യുന്നത് നല്ലതാണ്. കാരണം ഇവിടുത്തെ കളമശ്ശേരിയിലെ അപകടം, അത് ആ രീതിയിൽ ഇനി ഒരു അപകടം കേരളത്തിൽ ഉണ്ടാകാൻ പാടില്ല. ഇന്റലിജൻസ് ശക്തമാണെങ്കിലേ ഇതുപോലെയുള്ള കഥാപാത്രങ്ങളെ നമുക്ക് കണ്ടെത്താൻ കഴിയുള്ളൂ. അതുകൊണ്ട് ഓരോ പോലീസ് സ്റ്റേഷൻ അതിർത്തിയിലും ഇന്റലിജൻസ് വളരെ ശക്തമാക്കി തീർക്കണം. എങ്കിൽ മാത്രമേ ഇതുപോലെയുള്ള വ്യക്തികളെ നമുക്ക് ലൊക്കേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. കാരണം എന്തായാലും ഈ മാർട്ടിൻ, ഡൊമിനിക് മാർട്ടിൻ എന്ന് പറഞ്ഞ ആൾ ഈ ആ ഈ യഹോവ സാക്ഷികളുടെ അവരുമായിട്ട് അഭിപ്രായ വ്യത്യാസം ഉണ്ടായിരുന്നെങ്കിൽ, ഇത്ര ശക്തമായ അഭിപ്രായ വ്യത്യാസം ഉണ്ടായിരുന്നെങ്കിൽ, തീർച്ചയായിട്ടും ആ ഏരിയയിലുള്ള ഇന്റലിജൻസ് ഓഫീസർക്ക് അത് കിട്ടണം. ഇന്റലിജൻസിന്റെ പ്രവർത്തനം എങ്ങനെയാണ്, കാരണം അതൊക്കെ അത് മനസ്സിലാക്കണം. കാരണം അത് നിസ്സാര കാര്യമല്ല എന്ന് ഇപ്പം മനസ്സിലായല്ലോ. നമുക്ക് ഏത് സംഘടനയായാലും, രാഷ്ട്രീയ സംഘടനയായാലും മതസംഘടനകളെല്ലാം, വലിയ കുഴപ്പമില്ലാത്ത മതസംഘടനയാണെങ്കിലും ശരി, ഇതുപോലുള്ള റിസ്ക് അയാൾ പറയുന്ന പോലെ ഉണ്ടായിട്ടാണ് ഞാൻ ഇത് ചെയ്തതെന്ന് പറയുന്നെങ്കിൽ, അങ്ങനെയുള്ള കഥാപാത്രങ്ങളെ തീർച്ചയായിട്ടും കണ്ടെത്തിയേ പറ്റുള്ളൂ. അതിന്റെ ടെക്നിക്ക് മാറണം. ഇന്റലിജൻസിന്റെ ഇപ്പോഴത്തെ അതിന്റെ സോഴ്സ് എങ്ങനെയാണ് അവർ കളക്ട് ചെയ്യുന്നത്, അതൊക്കെ മാറി പുതിയ പുതിയ ആധുനിക രീതികൾ സ്വീകരിച്ച് ശക്തമാക്കണമെന്നാണ് ഞാൻ പറയുന്നത്. അതുകൊണ്ട് അതിനുള്ള ട്രെയിനിങ് ഇവർക്ക് കൊടുക്കണം, ധാരാളം ട്രെയിനിങ് കൊടുക്കാനുണ്ട്. പിന്നെ ഈ മൊബൈൽ ഫോണും അല്ലെങ്കിൽ ഡിജിറ്റൽ എവിഡൻസും മാത്രം നമ്മൾ ഡിപ്പെൻഡ് ചെയ്ത് നോക്കരുത്. ഇപ്പൊ ഇയാളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ സംശയിക്കുന്നത് ഈ ഇയാൾക്ക് ഒരു ഡിജിറ്റലായിട്ടുള്ള ഏതെങ്കിലും ഒരു കോണ്ടാക്ട് ഉണ്ടോ ഇല്ലെങ്കിൽ, അപ്പം അതില്ലായിരിക്കാം. ഇല്ലെങ്കിൽ നമ്മുടെ ഡിജിറ്റൽ കോണ്ടാക്ട് ഇല്ലാത്തതുകൊണ്ട് നമുക്ക് അത് കണ്ടുപിടിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ ക്ലിയർ ആവുമല്ലോ കാര്യങ്ങളെല്ലാം. അതോ അപ്പൊ അതുകൊണ്ട് പുതിയ പുതിയ ശൈലികൾ, പുതിയ പുതിയ ആധുനികമായ ടെക്നോളജി, ടെക്നിക്സ് ഒക്കെയാണ് നമുക്ക് വേണ്ടത്. അതിന് സജ്ജമാക്കണം. ശ്രീ ജോർജ് ജോസഫ്, ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു വിഷയമുള്ളത്, നമുക്കറിയാം ഈ താഴെത്തലത്തിൽ നിന്നാണ് ഇന്റലിജൻസ് വിവരങ്ങൾ കൂടുതൽ ലഭിക്കുന്നത്. അത്തരത്തിൽ ജോലി ചെയ്യുന്ന ഉദ്യോഗസ്ഥരുടെ രാഷ്ട്രീയവും മറ്റു കാര്യങ്ങളും കൂടി പരിശോധിക്കേണ്ടതല്ലേ? പലപ്പോഴും ഒരു സുരക്ഷിത താവളമായി ഇന്റലിജൻസിനെ മാറ്റുന്നു ചില ഉദ്യോഗസ്ഥർ. അതെ, നമുക്ക് ടെക്നോളജി മാറണം. ഇനി ആധുനിക ടെക്നോളജിയിലോട്ട് വരണം. നമ്മുടെ കേരള പോലീസ് ഇന്റലിജൻസ് വിഭാഗം അത്ര ശക്തമാക്കിയിട്ടുണ്ടോ എന്ന് എനിക്ക് സംശയമാണ്. അതുകൊണ്ട് പുതിയ ടെക്നോളജി കൊണ്ടുവരണം, ഇൻട്രൊഡ്യൂസ് ചെയ്യണം. അതനുസരിച്ച് പോലീസുകാർക്ക് ട്രെയിനിങ് കൊടുക്കണം. നമുക്ക് ഇത് ഡിജിറ്റലായാലും ഒരു ഫോൺ കോളിന്റെ പുറത്ത് മാത്രമുള്ള അന്വേഷണം അല്ല വേണ്ടത്. അല്ലാത്ത രീതിയിൽ അത് കണ്ടെത്താനുള്ള സാങ്കേതിക വിദ്യ നമുക്ക് ഉണ്ടാകണം. അതിനുള്ള ഫോഴ്സ് ഉണ്ടാകണം. നല്ല സോഴ്സ് ഉണ്ടെങ്കിൽ ഇങ്ങനെ ആളെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. ഇത് വളരെ നിർജ്ജീവമായ യഹോവ സാക്ഷികൾ 10,000, 25,000, 30,000 പേരെ കേരളത്തിലുള്ളൂ എന്നാണ് പറയുന്നത്. അത്ര ചെറിയൊരു സംഘടനയില് ഇത്രയും വലിയൊരു ഒരു കഥാപാത്രം ഉണ്ടെന്ന് ഇപ്പൊ നമുക്ക് മനസ്സിലായല്ലോ. അപ്പം അതൊരു ഇന്റലിജൻസ് ഫെയിലിയർ ആണ് ഇന്ന് ഗവൺമെന്റ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിയാണ്, കുറെയൊക്കെ അത് ശരിയാണ്. അതുകൊണ്ട് നമ്മള് നമ്മുടെ ട്രീറ്റ്മെന്റ് മാറണം, ടെക്നോളജി മാറണം, ടെക്നിക്ക് മാറണം. ഇതെല്ലാം ഇനി പരിശോധിക്കണം ഗവൺമെന്റ്. വളരെയധികം നന്ദി ശ്രീ ജോർജ് ജോസഫ്, ഈ സമയം നമ്മളോട് പ്രതികരിച്ചതിന്.